എല്ലാവർക്കും ബുദ്ധിമാന്മാരുടെ ഗെയിമായ റുബിക്സ് ക്യൂബിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പസിലാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വളരെ ഈസിയായ സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, നിങ്ങൾ സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കോർണർ പീസുകളും കോർണർ ടു കോർണർ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ഈ കോർണർ പീസുകൾ എല്ലാം ഈ കോർണർ ടു ഈ ഇപ്പുറത്തെ കോർണറിലേക്ക് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ സെൻറ്റർ പീസ് ഒരിക്കലും ഈ സെൻറ്ററിലേക്കോ ഈ സെൻറ്റർ പീസ് കോർണറിലേക്കോ വരികയില്ല. ഈ സെൻറ്റർ പീസിന് രണ്ട് സൈഡാണുള്ളത്, കോർണർ പീസുകൾക്ക് മൂന്ന് സൈഡാണുള്ളത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഈ പീസ് സെൻറ്റർ പീസ് സെൻറ്ററിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, ഇതെവിടേക്കും മാറില്ല. ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് മാത്രമേ മാറുള്ളൂ, അല്ലാതെ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ യെല്ലോ എവിടെയാണ് സെൻറ്ററിലുള്ളതെന്ന് കണ്ടുപിടിക്കുക. അത് എവിടെയുണ്ട് യെല്ലോ? ഈ യെല്ലോ സെൻറ്ററിലുള്ള യെല്ലോൻ്റെ ചുറ്റും ഇവിടെയും 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 ഈ നാല് സ്ഥലത്തും ഞങ്ങൾ വൈറ്റ് കളറാക്കണം. വൈറ്റ് കളറ് യെല്ലോ ചുറ്റും ക്രോസ് വൈറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഈ യെല്ലോനെ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇതിനൊന്ന് കറക്കി, ഒന്ന് ഇങ്ങോട്ട് കറക്കി, സൈഡിൽ ഒന്ന് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി അടുത്തത് ഇവിടെ ഈ യെല്ലോ ഉണ്ട്, ഈ വൈറ്റ് ഉണ്ട്. ഇന്ന് കറക്കി ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് ഇറക്കി ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അതവിടെ വന്നു. അടുത്ത ഈ ഇതിനെ എടുത്ത് പിടിയിടണം, തിരിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് താഴോട്ട് ഇറക്കി, ആ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇതിനെ അങ്ങോട്ട് വേനായിട്ട് നോക്കാം. ഇത് ഇവിടെ ഉണ്ട് പൊക്കി, അപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് ഇത് നോക്കി. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വൈറ്റ് കളറിന് സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. റെഡാണുള്ളത്, ഈ റെഡ് ഈ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. സെൻറ്ററായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. മാച്ചിങ് ആയില്ല, മാച്ചായി. ഇപ്പോൾ മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ മാച്ചായ സൈഡ് രണ്ടാഴ്ച താഴോട്ട് കറക്കുക. രണ്ടാഴ്ച താഴോട്ട് കറക്കി ഇനി അടുത്ത വൈറ്റ് നോക്കുക. വൈറ്റിൻ്റെ സൈഡിൽ ഗ്രീൻ ആണുള്ളത്, ഗ്രീൻ കറക്കി നോക്കുക. മാച്ചായില്ല, മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ ഇത് രണ്ട് മാച്ചായി കഴിഞ്ഞാൽ നേരെ താഴോട്ട് രണ്ട് പ്രാവശ്യം കറക്കുക. പിന്നെ അടുത്ത സൈഡ് നോക്കുക. ഈ കളറാണ്, ഈ കളർ മാച്ച് ചെയ്യണം. മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ മാച്ചായ സൈഡ് രണ്ട് പ്രാവശ്യം കറക്കുക. അടുത്തത് ഇവിടെ ബ്ലൂ ആണുള്ളത്, ബ്ലൂ മാച്ച് ചെയ്യുക. ബ്ലൂ മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ അതും വീണ്ടും രണ്ട് പ്രാവശ്യം കറക്കുക. നിങ്ങൾക്ക് താഴെ വൈറ്റിൻ്റെ ഒരു ഫുൾ ക്രോസ് കിട്ടും. ഈ രണ്ട് നിങ്ങൾ ഈ സൈഡിലുള്ള രണ്ടും നിങ്ങൾ നോക്കണ്ട, അതെങ്ങനെയായാലും കുഴപ്പമില്ല. ഈ വൈറ്റിൻ്റെ ഫുൾ ക്രോസ് കിട്ടിയാൽ മതി. ഇതിങ്ങനെ ഒരു ക്രോസ് കിട്ടിയ കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സൈഡിൽ ഏതെങ്കിലും വൈറ്റ് പീസ് മേലെ ഉണ്ടോ നോക്കുക. അതായത് ഇവിടെ ഒരു വൈറ്റ് പീസ് മേലെ ഉണ്ട്, അതിൻ്റെ സൈഡിലുള്ള കളർ നോക്കുക. ബ്ലൂ ആണുള്ളത്, ബ്ലൂ നമ്മൾ ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യും. ഇപ്പോൾ ആൾറെഡി മാച്ചിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കറക്കിയിട്ട് ഇങ്ങനെ കറക്കിയിട്ട് മാച്ച് ചെയ്യുക. മാച്ചിങ്ങായി. മാച്ചിങ് ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഫേസ് ചെയ്യുക. വൈറ്റ് ഫേസ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നോട് ഇവിടെ പൊക്കി മാറ്റി വെച്ച് തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോർണർ പീസ് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത വൈറ്റ് കളർ എവിടെയാണ് നോക്കുക. അത് അവിടെ ഉണ്ട്, അത് റെഡ് മാച്ചിങ് ആണ്. മാച്ചിങ് അല്ലെങ്കിൽ മാച്ച് ചെയ്യുക, ഈ രണ്ടും സെൻറ്ററിലേക്ക് മാച്ച് ചെയ്യുക. മാച്ചിങ് ആയിക്കതിന് ശേഷം ഇത് പിടിക്കുക, ഇങ്ങോട്ട് മാറ്റി വെച്ചു, ഇവിടെ പൊക്കി തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. അപ്പോൾ അടുത്ത റെഡ്, അടുത്ത ഈ കോർണർ പീസും ഓക്കെ ആയി. അടുത്തതും വൈറ്റിന് സൈഡിൽ റെഡ് തന്നെയാണ്, അത് റെഡ് സെൻറ്ററിലേക്ക് മാച്ച് ചെയ്യുക. ഇത് രണ്ട് മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ വൈറ്റ് ഫേസ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചു, ഇവിടെ പൊക്കി തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. അപ്പോൾ ആ കോർണർ പീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി അടുത്ത വൈറ്റ് ഇത് അവിടെ ഉണ്ട്, ഈ വൈറ്റ് പീസിനെ ഗ്രീൻ മാച്ച് ചെയ്യണം. ഈ ഗ്രീൻ മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ ഒക്കെ ഇത് റൈറ്റ് സൈഡിലേക്കാണ് മാറ്റി വെക്കേണ്ടത്. ഇവിടെ പൊക്കി തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. ആ കോർണർ പീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി. എല്ലാ പീസും കോർണർ പീസുകളെല്ലാം കറക്റ്റായിട്ട് കിട്ടി. എല്ലാ സൈഡും ഒരേ കളർ അടിഭാഗം, ഒരു സ്റ്റെപ്പ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണർ പീസുകളാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ സെൻട്രലിലെ സ്റ്റെപ്പിലെ കോർണർ പീസുകളാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ സെൻട്രൽ മിഡിൽ പീസുകൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റർ ടോപ്പിൽ നിന്ന് മാത്രമേ അവിടേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടോപ്പിലുള്ള പീസ് നമ്മൾ സൈഡിലെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക. ഇത് രണ്ടും മാച്ചായി. മാച്ചായി കഴിഞ്ഞാൽ ഇത് എവിടേക്കാണ് പോകേണ്ടത് നോക്കുക. ഇവിടേക്കാണ് പോകേണ്ടത്, കാരണം മേലെ റെഡാണ്, റെഡ് ഈ സൈഡിലാണ് ഉള്ളത്. ഈ സെൻറ്റർ മാത്രമാണ്, സെൻറ്ററാണ് നോക്കേണ്ടത്. സെൻറ്റർ എപ്പോഴും സെൻറ്ററാണ് നോക്കേണ്ടത്. ഇവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങോട്ട് മാറ്റി വെച്ചു, ഇവിടെ ഒന്ന് പൊക്കി തിരിച്ചു വെച്ചു, താഴെ ഇറക്കി.
എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെ അതായത് ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ചു, ഇവിടെ ഒന്ന് പൊക്കി തിരിച്ച് വെച്ചു, താഴെ ഇറക്കി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു പീസ് കറക്റ്റായിട്ട് കിട്ടി. ഇനി അടുത്ത യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുക, ടോപ്പിൽ യെല്ലോ ഇല്ലാത്ത പീസ് ഇതാ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ മാച്ച് ചെയ്യുക. ഈ സൈഡിലേക്കാണ് വരേണ്ടത്, ഈ പീസ് ഈ സൈഡിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചു, ഇവിടെ പൊക്കി തിരിച്ച് വെച്ചു, താഴെ ഇറക്കി. ഇനി വൈറ്റ് മിസ്സിങ് ആയിണ്ടാവും, ഇതിങ്ങോട്ട് മാറ്റി വെച്ചു, ഇവിടെ പൊക്കി തിരിച്ച് തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. ആ പീസ് ഓക്കെ ആയി കിട്ടി. ഇനി അടുത്ത യെല്ലോ ഇല്ലാത്ത പീസ് ഏതാ നോക്കുക, അത് ഇവിടെ മാച്ചിങ് ആണ് രണ്ടും. ഏത് സൈഡിലേക്ക് പോകണം? ഇത് ഈ സൈഡിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ടത് കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചു, ഇവിടെ പൊക്കി തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. ഇനി ഒരു വൈറ്റ് മിസ്സിങ് ഉണ്ട്, ഇതിങ്ങോട്ട് മാറ്റി വെച്ചു, ഇങ്ങോട്ട് മാറ്റി വെച്ചു, തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഒരു പീസ് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റായി. ആ ഒരു പീസ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ആ ഒരു പീസ് മാത്രമേ ഇങ്ങോട്ട് മാച്ച് ആവുള്ളൂ, ഇവിടെ ഉണ്ട്. യെല്ലോ ഇല്ലാത്ത പീസുകൾ മാത്രമേ നമുക്ക് ഇവിടെ മാച്ച് ആവുള്ളൂ. യെല്ലോ ഇല്ലാത്ത പീസ് ഇവിടെ ഉണ്ട്. തിരിക്കുക, തിരിക്കുക, അത് മാച്ചിങ് ആക്കുന്നവർ തിരിക്കുക. മാച്ചിങ് ആയി, മാച്ചിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കിപ്പോൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഈ റെഡ് ഈ പീസാണ്, ഈ പീസിന് പകരം ഈ പീസാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ തിരിക്കാൻ വേണ്ടി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചു, ഇതിനൊക്കെ പൊക്കി തിരിച്ചു വെച്ചു, താഴെ ഇറക്കി. ലെഫ്റ്റ് സൈഡ് മാറ്റി വെച്ചു, പൊക്കി തിരിച്ചു, താഴെ ഇറക്കി. നമുക്ക് രണ്ട് ഫുൾ സ്റ്റെപ്പും രണ്ടെണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് മാത്രമാണ് റെഡിയാക്കാനുള്ളത്. ടോപ്പ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇതേപോലെ ഒരു എല്ല് ഒരു ജേയുടെ പകുതി കിട്ടിയിട്ടുണ്ടോ നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജേയുടെ പകുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ഫേസ് ചെയ്യണം. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് അതായത് ഇത് നമ്മുടെ പാരലൽ ആയിരിക്കണം. ഇങ്ങനെ പിടിക്കുക, പിടിച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ഈ ടോപ്പും തിരിക്കുക, എന്നിട്ട് ഇവിടെ അങ്ങോട്ടാക്കുക, ഒന്ന് കറക്കുക, ഒന്ന് താഴെ ഇറക്കുക. തിരിച്ചിട്ട് ഈ വൈറ്റ് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലൈൻ കിട്ടും. ഈ ലൈൻ കിട്ടും, ഇത് രണ്ടും നോക്കണ്ട, ഈ ലൈൻ കിട്ടിയാൽ മതി. ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ലൈൻ വീണ്ടും പാരലായിട്ട് പിടിക്കുക. വീണ്ടും സെയിം സ്റ്റെപ്പിന് ഒന്ന് തിരിക്കുക, ഒന്ന് പൊക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് താത്തുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ഇവിടെ ഒന്ന് താത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ക്രോസ് കിട്ടും, യെല്ലോ ക്രോസ്. യെല്ലോ ക്രോസ്സാണ് നമുക്ക് അടുത്ത് കിട്ടേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് ഈ ഇത് രണ്ടും മാച്ചിങ് ആണ് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. ഇത് രണ്ടും മാച്ചിങ് ആണ്, ഇത് രണ്ടും ചിലപ്പോൾ മാച്ചിങ് കിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ കിട്ടിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കളയാം. ഇപ്പോൾ നോക്കിയോ, ഈ സെൻറ്റർ രണ്ടും മാച്ചിങ് അല്ല, ഇത് മാച്ചിങ് അല്ല, ഇത് മാച്ചിങ് അല്ല, ഒരെണ്ണം മാത്രം മാച്ചിങ് ആണ്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ട് സൈഡ് മാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതും കൂടെ ഒന്ന് കറക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണം മാച്ചിങ് ആണ്, ഇവിടെയും മാച്ചിങ് ആണ്. മാച്ചിങ് ആയിക്കഴിഞ്ഞാൽ മാച്ചിങ് ആയ രണ്ട് സൈഡും ബാക്കിലും റൈറ്റ് സൈഡിലായിട്ട് പിടിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്, ബാക്കിലും റൈറ്റ് സൈഡിലും. ബാക്കിലും റൈറ്റ് സൈഡിലായിട്ട് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് പൊക്കുക, ഇവിടെ തിരിയുക, താത്തുക, ഒന്നും കൂടെ തിരിക്കുക, പൊക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, താഴെ ഇറക്കുക. എന്നിട്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ നിങ്ങൾക്ക് ഈ സെൻറ്ററെല്ലാം മാച്ചിങ് ആയിട്ട് കിട്ടി. ഈ രണ്ടും മാച്ചിങ് ആയി ഉണ്ടോ, എല്ലാ സൈഡും മാച്ചിങ് ആയി. ഇനി നമുക്ക് വെറും കോർണർ പീസുകൾ മാത്രമാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. എന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും സൈഡ് മാച്ചിങ് ഉണ്ടോ നോക്കുക. മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഫുൾ മാച്ചിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയെങ്കിലും മാച്ചിങ് കിട്ടിയാൽ മതി. അതായത് ഈ യെല്ലോയുടെ ഈ പീസ് ഇവിടുത്തെ പീസ് തന്നെയാണ്, ഗ്രീൻ ഇവിടെ മാച്ചിങ് ആണ്, ഈ കളർ ഇവിടെ മാച്ചിങ് ആണ്, യെല്ലോ ഇവിടെ മാച്ചിങ് ആണ്. ഈ കോർണർ ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടിയ ഭാഗം നമ്മളിങ്ങനെ പിടിക്കുക, പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വെക്കുക, ഇവിടെ പൊക്കുക, തിരിച്ച് മാറ്റി വെക്കുക, ഇനി ഈ സൈഡ് പൊക്കുക, തിരിച്ച് വെക്കുക, കിട്ടിയ താഴെ മാച്ച് ചെയ്യുക, താഴെ ഇറക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുക ഈ സൈഡ് ഏതെങ്കിലും മാച്ചിങ് ഉണ്ടോ, ഇല്ല മാച്ചിങ് ഇല്ല. അപ്പോൾ സെയിം സ്റ്റെപ്പ് വീണ്ടും ചെയ്യുക, മാച്ചിങ് ആകുന്നവരെ വീണ്ടും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് മാച്ചിങ് ആണ്, ഇതും മാച്ചിങ് ആണ്, കാരണം സെയിം കളർ തന്നെയാണ് ഇവിടെ വരുന്നത്. ബ്ലൂ ഇവിടെയുണ്ട്, ഈ റെഡ് ഇവിടെയുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. സെയിം കളർ തന്നെ വന്നാൽ മതി. മാച്ചിങ് ആണ്, മാച്ചിങ് ആണ്, എല്ലാം മാച്ചിങ് ആണ്. എല്ലാം മാച്ചിങ് ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇവിടെ എല്ലാം നമുക്ക് കിട്ടി, ടോപ്പിൽ കിട്ടി. എല്ലാം ടോപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം തിരിച്ചു വെക്കുക, എന്നിട്ട് വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ്
റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഓ അടുത്ത എല്ലാം കിട്ടി അത് തിരിച്ചു നോക്കുക ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് അടുത്ത എല്ലാം കിട്ടി അത് തിരിച്ചു നോക്കുക ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വിസ്റ്റുമായി വളരെ ഈസിയായ സ്റ്റെപ്പാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് കാശുള്ളവർ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാശില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായ സ്റ്റെപ്സാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്തായാലും ബെസ്റ്റ് വിഷസ്.